ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18/1/2022 ബ്രോയിലർ ഫാം റേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫാം റേറ്റൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് ചിക്സ് റേറ്റ് നമുക്കറിയാം. ഒരാഴ്ചത്തെ ഹാച്ചിങ് ഹോളിഡേയ്സൊക്കെ ശേഷം ഇന്നലെ മുതലാണ് ചിക്സ് വന്നു തുടങ്ങിയത്. ഇന്നലെ നമ്മൾ എന്താ പറയുക, ചെറിയൊരു റേറ്റ് വർധനമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ചിക്സ് റേറ്റിൽ. പക്ഷേങ്കിൽ ഇന്നത് വീണ്ടും റേറ്റ് താഴോട്ട് കൂപ്പ് കുത്തിയിട്ടാണ് ചിക്സ് റേറ്റ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രോയിലർ ഫാമേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു സൂചനയല്ല ചിക്സ് റേറ്റ് വീണ്ടും താഴോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ചിക്സ് റേറ്റ് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം ഇന്ന് വന്ന ചിക്സ് റേറ്റൊക്കെ എങ്ങനെയാണുള്ളത്. എന്തായാലും ഇന്നത്തെ ഫാം റേറ്റ്, മണ്ണാർക്കാട് റേറ്റ്, അതേപോലെ തന്നെ വയനാട് റേറ്റ്, കർഷകർക്ക് കിട്ടുന്ന ഒരു കൺഫേം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. 19/1/2022 ഫിക്സ്ഡ് 83.83. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് 83 രൂപയാണ്. അതുപോലെ തന്നെ കേരള ബി സി സി റേറ്റ് ഇന്ന് വന്നേക്കുന്നത് 84 രൂപയാണ്. കേരള ബി സി സി റേറ്റിൽ 18/1/2022 കൺഫേം എന്ന് കാണിക്കുന്നത് ഇന്നലത്തെ ഒരു കൺഫേം റേറ്റാണ് 80 എന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ മണ്ണാർക്കാടിനേക്കാളും 1 രൂപ പ്ലസ്, അതായത് കേരള ബി സി സി അതേ റേറ്റ് തന്നെയാണ് വയനാട് റേറ്റ് വന്നേക്കുന്നത്. 84 രൂപയാണ് ഇന്നത്തെ ഒരു വയനാട് റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വല്ലാത്ത രീതിയിലൊരു കട്ടിങ്ങൊന്നും പോകാനൊരു ചാൻസ് ഇല്ല. വരുന്ന റേറ്റിലും 2 രൂപ ആ റേഞ്ചിലൊക്കെ ഒരു കട്ടിങ്ങിലാണ് ഇന്നൊരു കൺഫേം റേറ്റ് നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ മൊത്തത്തിലൊരു കോമൺ ആയിട്ടുള്ളൊരു ആവറേജ് കൺഫേം റേറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് 81 രൂപയുടെ കണ്ടീഷനിലായിരിക്കും ഇന്നൊരു കൺഫേം റേറ്റ് നടക്കാം. അപ്പോൾ കർഷക സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 81 81-ലും കുറച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. കാരണം മാക്സിമം തന്നെ നമുക്കറിയാം ഇതൊന്നും നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ അടുത്ത് പോലും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അത്രയും തന്നെ മേടിച്ചെടുത്ത് നല്ല ഇടപാടുകാരെ കണ്ടിട്ട് അത്രയും ആൾക്കാർക്ക് തന്നെ കോഴി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ റേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പിലും പല ആൾക്കാർക്ക് വന്നിട്ട് വോയിസോ അല്ലെങ്കിൽ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, ഈ ഇതാരാണ് ഇങ്ങനെ റേറ്റ് ഇടുന്നത്, ഈ റേറ്റിലൊന്നും ഇന്ന് കോഴി കയറൂല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പം അത്തരം ആൾക്കാർക്ക്, ചില ആൾക്കാർക്കൊക്കെ ഇതേപോലെ തന്നെ കച്ചവട താല്പര്യമുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് തന്നെ മാക്സിമം 80 81 ആ റേഞ്ചിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ ചിക്സ് റേറ്റ് നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇന്നത്തെ ചിക്സ് റേറ്റ് തമിഴ്നാട് 10 രൂപയാണ്, എന്നാലും കേരളത്തിലെ സപ്ലൈ 12, 13, 14 ആ റേഞ്ചിലാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ ചിക്സ് റേറ്റിൽ 12, 13, 14, 15 അങ്ങനെയൊക്കെ ഒരു 3 റേറ്റൊക്കെ കൊടുക്കാനുള്ളൊരു കാരണം പല കമ്പനികളും ചിക്സിലും ഗ്രേഡിനനുസരിച്ച് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ എന്നും പറയാറുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ റേറ്റ് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് തമിഴ്നാട് ഇത്രയാണല്ലോ ഉള്ളൂ, പിന്നെ എന്തെങ്കിലും റേറ്റ് ഇത്രയേ പറയുന്നത് എന്നുള്ളത്. അപ്പം അത്തരം ആൾക്കാരോട് അവരുടെ അറിവിലേക്കാണ് പറയുന്നത് നല്ല ഗ്രേഡ് കൂടിയ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ചിക്സിനൊക്കെ എന്തായാലും ഒരു പ്രീമിയം അവർ ചോദിക്കും. അത് കൊടുക്കാൻ ഇവിടുത്തെ കർഷകർ തയ്യാറാണ്. കാരണം അതിന് അവർ 2 രൂപ 3 രൂപ കൊടുക്കുന്നതിന് അതിന് മാത്രം അതിനകത്ത് റിസൾട്ടും അതുണ്ട്. അതുകൊണ്ടാണ് ആ റേറ്റിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്സ് റേറ്റായിട്ടും അതേപോലെ തന്നെ ഫാം റേറ്റായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒന്നും പറയാനുള്ളൊരു കാര്യമാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യേണ്ട കാര്യം എന്നും എടുത്ത് പറയാറുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും മറന്നു പോകുന്ന ആൾക്കാരോട് ഒന്നുകൂടെ ഉണർത്തുകയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന ആ ഒരു തുടക്ക സമയത്ത് തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോയുടെ അവസാന ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.